യുഡിഎഫിന്റെ പുതിയ കൺവീനറായി നമുക്കെല്ലാം തന്നെ സുപരിചിതനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ ശ്രീമാൻ എം എം ഹാസൻ ഇന്ന് ചാർജ് വയ്ക്കുകയാണ്. കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കണ്ടു. അതുകഴിഞ്ഞ് ബഹുമാനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി അവരെ കണ്ടു. ഇപ്പോൾ കെ പി സി സി പ്രസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിന് സാഹർഷം സ്വാഗതം അർപ്പിക്കുകയാണ്. ശ്രീമാൻ ഹസ്സൻജിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ കെ എസ് യു നമ്മുടെ കെ പി സി സിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ എന്ന നിലകളിലൊക്കെ തന്നെ കേരളത്തിന്റെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ജനകീയ നേതാവ് കൂടിയാണ് അദ്ദേഹം. മന്ത്രി എന്ന രൂപത്തിലും ഒരു മികച്ച സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തന രൂപത്തിലും കേരളത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന് പിടിച്ചുപറ്റാൻ സാധിച്ച കാര്യം എനിക്കറിയാം. എല്ലാ കാര്യങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കെട്ടുറപ്പ്, അതിന്റെ ഭദ്രത ഒരിക്കൽ കൂടി ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന്റെ പുതിയ നിയമനം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി സോണിയാജിയാണ് ഇത്തരം നിയമനം നടത്തിയിരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോട് ഞങ്ങൾക്കുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങൾ അത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനാ നേതാവ് ശ്രീമാൻ എ കെ ആന്റണി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ കെ സി വേണുഗോപാൽ എല്ലാവരുമായി ആലോചിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം നാളെ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഈ ഹാളിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. വിശദമായ കാര്യങ്ങൾ അദ്ദേഹം അന്ന് അപ്പോൾ സംസാരിക്കും.